on my gunners. Put on my strap, put on the beat, put on the map, put on my team. Take out every motherfucker in between, know what I mean? Better myself, better my aim, better my rap, better my name. Killing rappers on my hang, I'm buying their chains for the fame. Never thought I would, now I'm running this. You don't wanna follow me, no motherfucker in front of this. I ran in the truck with the truth, trying to get it what it goes. Battle it and I ain't never lose, we some motherfucking warriors. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു മാനേജർ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആർഗ്യുബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ഓവർ പവേർഡ്, അതുപോലെ തന്നെ അണ്ടർ റേറ്റഡും ആയ ഒരു 4312 മാനേജറിൻ്റെ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് മറ്റാരുമല്ല, പി സീഡ്ലറിനെയാണ്. ഈ ഒരു മാനേജറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരേ സമയം 4312 ആയിട്ടും അല്ലെങ്കിൽ 4132 ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ PES20 തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് 4312 മാനേജർ ആയിരുന്നു ഗുവിയ. അപ്പോൾ ഗുവിയയുടെ ഒരു സെയിം പ്ലേയിങ് സ്റ്റൈലിലുള്ളൊരു മാനേജറാണ് സീഡ്ലർ. അറ്റാക്കിലും ഡിഫെൻസിലും ഒരുപോലെ തന്നെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. ഈ ഒരു വീഡിയോയിൽ സീഡ്ലറിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ, അതുപോലെ തന്നെ സ്ക്വാഡ് ബിൽഡറും അറ്റാക്കിംഗ് സ്ട്രാറ്റജീസും നമ്മൾ പറയുന്നുണ്ട്. സോ വീഡിയോ മാക്സിമം എല്ലാവരും ഫുള്ളായി തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് സീഡ്ലറിൻ്റെ സ്ക്വാഡ് ബിൽഡറിലേക്ക് പോവാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്ലെയേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഞാൻ ഈ ചൂസ് ചെയ്യുന്ന പ്ലെയേഴ്സ് അല്ലാതെ ഓൾട്ടർനേറ്റീവ് പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഗോൾ കീപ്പറായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഒഫെൻസീവ് ഗോൾ കീപ്പറിനെ ചൂസ് ചെയ്യാനാണ്. അതായത്, നമുക്ക് ഡിഫെൻസ് ഓപ്ഷൻസ് വളരെയധികം കുറവുള്ളൊരു മാനേജറാണ്. നോയർ, കസിയസ് പോലുള്ള ഒഫെൻസീവ് ഗോൾ കീപ്പേഴ്സിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് നിങ്ങൾക്ക് പീറ്റർ ചെക്കോ അല്ലെങ്കിൽ ഒലിവർ കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫെൻസീവ് ഗോൾ കീപ്പേഴ്സിനെ ചൂസ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ഫുൾ ബാക്സിനെയാണ് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫുൾ ബാക്സ് ആയിട്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഒഫെൻസീവ്ലി മൈൻഡഡ് ഫുൾ ബാക്സിനെ ആയിരിക്കും. നിങ്ങൾക്ക് ഡിഫെൻസ് പൊട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഫെൻസീവ് മൈൻഡഡ് ഫുൾ ബാക്സിനെ ഉണ്ടാവുന്നതാണ്. നല്ല പാസിംഗ് എബിലിറ്റി, നല്ല ക്രോസിംഗ് എബിലിറ്റി ഉള്ള ഫുൾ ബാക്സിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാർലോസ്, റോബ്സൺ, അലക്സാണ്ടർ ആർനോൾഡ്, കഫൂനെ ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡിഫെൻസ് പൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെക്കൻബോർനോ മൽദീനിയോ ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഡിഫെൻസീവ് കോംബോ ആണ് ചൂസ് ചെയ്യാനായിട്ട് വന്നത്. ഡിഫെൻസീവ് കോംബോ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാക്സിമം എക്സ്ട്രാ ഫ്രണ്ട് മാനെ ഇടാതിരിക്കുക. കാരണം നമുക്ക് ഡിഫെൻസിന് സപ്പോർട്ടായിട്ട് ഒരു DMF മാത്രമേ കിട്ടുകയുള്ളൂ. ഡിഫെൻസീവ് കോംബോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിസ്ട്രോയർ പ്ലസ് ബിൽഡപ്പ് ഇടുക. പുയോളും കൗലിവാലിയും പോലുള്ള ഡിസ്ട്രോയേഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. ബിൽഡപ്പ് ഡിഫെൻഡേഴ്സായിട്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഐക്കോണിക് മൽദീനി അല്ലെങ്കിൽ വാൻഡൈക്ക് പോലുള്ള പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലെജൻഡ് ക്യാമ്പിൽ ഉണ്ടെങ്കിൽ ലെജൻഡ് ക്യാമ്പിലിനെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ ഡിഫെൻസിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പൊസിഷനാണ് DMF. അപ്പോൾ DMF ആയിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ആങ്കർമാനെ ഇടുക. ആങ്കർമാൻ ഒരു എക്സ്റ്റെൻഡ് വരെ എല്ലാ അറ്റാക്കും ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. ഗിൽബർട്ടോ സിൽവ, ബുസ്കറ്റ്സ് പോലുള്ള ആങ്കർമാനെ നിങ്ങൾ ചൂസ് ചെയ്യുക. വിയറ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വിയറ നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബോക്സ് ടു ബോക്സ് വിയറ ഉപയോഗിക്കാതെ ഡിസ്ട്രോയർ വിയറ ഉപയോഗിക്കുക. അടുത്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന CMF-നെയാണ്. അപ്പോൾ ഈ ഒരു CMF ആണ് നമ്മുടെ ഫോർമേഷൻസിൻ്റെ ഗതി മാറ്റുന്നത്. അതായത്, 4312 ആയിട്ടും 4132 ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സിലെയാണ്. അപ്പോൾ മിഡ്ഫീൽഡേഴ്സായിട്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ബോക്സ് ടു ബോക്സ് അല്ലെങ്കിൽ ഹോൾ പ്ലെയേഴ്സിനെയാണ്. അപ്പോൾ ബോക്സ് ടു ബോക്സ് പ്ലെയേഴ്സായ ബെക്കമെൻ എഡ്വേർഡിനെ ചൂസ് ചെയ്യുക. ഹോൾ പ്ലെയേഴ്സായ ഇനിയസ്റ്റ, ലാംബാർഡിനെ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. AMF-ൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഹോൾ പ്ലെയേഴ്സ്, അതായത് നല്ല പാസിംഗ് എബിലിറ്റിയും അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് എബിലിറ്റി ഉള്ള പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യുക. ക്രയഫ്, ഇനിയസ്റ്റ പോലുള്ള പ്ലെയേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഐക്കോണിക് മെസ്സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐക്കോണിക് മെസ്സി ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ CF ആണ് നോക്കാനായിട്ട് പോകുന്നത്. CF-ൽ എപ്പോഴും നിങ്ങൾ ഒരു സപ്പോർട്ടിംഗ് CF-ഉം അതുപോലെ തന്നെ നല്ല സ്പീഡുള്ള ഒരു CF-നെ നിങ്ങൾ ചൂസ് ചെയ്യുക. സപ്പോർട്ടിംഗ് CF എന്ന് പറയുമ്പോൾ വാൻ ബാസ്റ്റിന്, ഫോർലാൻഡ് പോലുള്ള പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യുക. നല്ല സ്പീഡി പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ റാഷ്ഫോർഡ്, എംബാപ്പെ പോലുള്ള പ്ലെയേഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. അടുത്തായിട്ട് ഈ ഒരു ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ സെൻട്രൽ കൂടാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഷോർട്ട് പാസസ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫോർവേഡ്സും AMF-ൽ തമ്മിൽ ഒരു ട്രയാംഗുലർ പാസസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലെയർ പൊസിഷൻ പിടിച്ച് നിൽക്കുമ്പോൾ രണ്ട് പ്ലെയേഴ്സിനും കയറി പോകാനായിട്ട് സാധിക്കും. അടുത്തൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ AMF-നെ വെച്ച് ബോൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ CMF-നെ ബോക്സ് ടു ബോക്സ് അല്ലെങ്കിൽ ഹോൾ പ്ലെയേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം രണ്ട് CMF-ഉം കയറി പോകുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് AMF-നെ വെച്ചിട്ട് രണ്ട് ഫ്ലാങ്ക്, അതായത് ലെഫ്റ്റ് ഫ്ലാങ്കിലും റൈറ്റ് ഫ്ലാങ്കിലും ഒരു ത്രൂ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഫോർമേഷനിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് രണ്ടും വൈഡായിട്ടായിരിക്കും നിൽക്കുന്നത്. അവിടെ നിങ്ങളുടെ മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ട് ഫേക്ക് ചെയ്ത് ക്രോസ് കൊടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കട്ടിങ് ചെയ്ത് നല്ലൊരു കേളേഴ്സൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ AMF വെച്ചിട്ട് നിങ്ങൾ ത്രൂവോ പാസോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ രണ്ട് ഫോർവേഡ്സും ബോക്സിനകത്തേക്ക് കയറുന്നതായിട്ട്. നിങ്ങൾ AMF ആയിട്ട് ഒരു ഹോൾ പ്ലെയറിനെയാണ് ഇട്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് ഫോർവേഡ്സിനും ഹോൾ പ്ലെയർ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം.
ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്ലെയേഴ്സിനെ ചൂസ് ചെയ്തതെന്നാണ് അടുത്തായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും സി എഫിനെ ചൂസ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ടിംഗ് സി എഫും ഒരു സ്പീഡി സി എഫിനെയും ചൂസ് ചെയ്യുക. നമ്മുടെ എ എം എഫ് ഒരു ഹോൾ പ്ലെയർ കൂടിയാണെങ്കിൽ നമ്മുടെ അറ്റാക്കിങ്ങിന് വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. അതായത് നിങ്ങൾ എപ്പോൾ അറ്റാക്ക് ചെയ്താലും ഒരു പ്ലെയറിനെ വെച്ച് ബോൾ ഹോൾഡ് ചെയ്താലും മറ്റൊരു പ്ലെയർ എപ്പോഴും കയറി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിപ്പോൾ നിങ്ങളുടെ സി എഫ് കയറി പോവില്ലെങ്കിലും നിങ്ങളുടെ എ എം എഫ് കയറി പോകുന്നതായിട്ട് കാണാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രയാങ്കിൾ അറ്റാക്ക് വർക്കൗട്ട് ആവുന്നത്. നമ്മുടെ അപ്പ് ഫ്രണ്ടിൽ ഹോൾ പ്ലെയേഴ്സും അതുപോലെ തന്നെ ഫോക്സ് ഇൻ ദ ബോക്സും ഗോൾ പോച്ചേഴ്സും ചേരുമ്പോഴത്തേക്ക് ഒരു ബ്രില്യൻറ്റ് അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അതായത് നിങ്ങളുടെ ഫോക്സ് ഇൻ ദ ബോക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് സി എഫ്, നമ്മുടെ സ്പീഡി സി എഫും അതിൻ്റെ തൊട്ടു പുറകെ നമ്മുടെ ഹോൾ പ്ലെയേഴ്സും വരും. അപ്പോൾ നിങ്ങൾക്ക് ഹോൾ പ്ലെയേഴ്സിന് ഒന്നുകിൽ പാസ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോർവേഡിന് ഒരു ത്രൂ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ബോക്സ് ടു ബോക്സ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഹോൾ പ്ലെയേഴ്സിനെ സി എം എഫ് ആയിട്ട് ചൂസ് ചെയ്തതെന്ന് പറയാം. നിങ്ങൾക്ക് ചില സമയത്ത് കാണാൻ സാധിക്കും നമ്മുടെ ഫുൾ ബാക്സ് ഒക്കെ ഫ്ലാങ്കിൽ കൂടി ഹൈ പ്രഷർ ചെയ്ത് പോകുന്നതായിട്ട്. ആ സമയത്ത് നമ്മുടെ എൽ ബി ആർ ബി പൊസിഷനിൽ ഫ്രീ ആയിരിക്കും. ആ സമയത്ത് ഒപ്പോണൻറ്റ് വിങ്ങിൽ കൂടെ കൗണ്ടർ അറ്റാക്ക് ചെയ്താൽ നമുക്ക് ഡിഫൻസ് പിടിച്ചു നിർത്താൻ വളരെയധികം പാടാണ്. ഇങ്ങനൊരു ഘട്ടം വരുമ്പോഴാണ് നമ്മുടെ ബോക്സ് ടു ബോക്സും ഹോൾ പ്ലെയേഴ്സും അവിടെ ആക്ട് ചെയ്യുന്നത്. ബോക്സ് ടു ബോക്സ് ആണെങ്കിൽ നമ്മുടെ അറ്റാക്കിനും ഡിഫൻസിലും ഒരുപോലെ സഹായിക്കുന്ന പ്ലെയേഴ്സാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അറ്റാക്കേഴ്സിനും ഡിഫെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സിനും സഹായിക്കുന്ന പ്ലെയേഴ്സാണ്. പിന്നെ നിങ്ങളൊരു മിഡ്ഫീൽഡേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാക്ക് ബാക്ക് സ്കില്ല് വേണം. അപ്പോൾ ട്രാക്ക് ബാക്ക് സ്കില്ല് നമ്മളെ ഡിഫൻസിലും ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. അടുത്തായിട്ട് നമ്മൾ ഡി എം എഫ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഡി എം എഫ് എപ്പോഴും ഡീപ്പായിട്ടാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ സി ബി യുടെ രണ്ടിനെയും ഇടയ്ക്കായിട്ടാണ് ഈ ഡി എം എഫിൽ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആങ്കർമാനെ ചൂസ് ചെയ്താൽ ഒരു 3 CB പവർ നമുക്ക് കിട്ടും. നിങ്ങളുടെ ഫുൾ ബാക്സും മിഡ്ഫീൽഡേഴ്സും എപ്പോൾ കയറി പോയാലും നമുക്ക് ഡിഫൻസിനായിട്ട് സി ഡി എം എപ്പോഴും നിൽക്കുന്നതായിട്ട് കാണാം. ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ 2 CBയും വൈഡായിട്ട് നിൽക്കുന്നതായിട്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ആങ്കർമാനെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആങ്കർമാൻ നടുക്കായിട്ട് വന്ന് നിൽക്കും. വിയറെ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ വിയറയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വിയറയും ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് ഡിഫൻസ് പിടിച്ച് നിർത്താൻ സഹായിക്കും. അടുത്തായിട്ട് നമ്മുടെ ഡിഫൻസീവ് കോംബോയെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്ത പ്ലെയേഴ്സിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുമ്പോൾ നല്ല ഹെഡിങ്ങും നല്ല ഡിഫൻസും ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ലോങ് ബോളൊക്കെ വന്നാലും ഈസിയായിട്ട് ഈ ഒരു പ്ലെയേഴ്സ് ഒക്കെ ഡിഫെൻഡ് ചെയ്യും. ഈ ഒരു മാനേജറിൻ്റെ ടാറ്റിക്സ് ഫ്രണ്ട് ലൈൻ പ്രഷർ ആയതുകൊണ്ട് ഡിസ്ട്രോയേഴ്സ് ഒരുവിധം നമുക്ക് ഡിഫൻസ് ഒക്കെ പിടിച്ചു നിർത്താൻ സഹായിക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഡിസ്ട്രോയേഴ്സ് വെച്ച് പ്രഷർ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടാകും. ആ ഒരു സ്പേസ് നികത്താനാണ് നമ്മൾ ബിൽഡപ്പിനെയും കൂടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിൽഡപ്പ് പുറകിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു അറ്റാക്കർ ഡിസ്ട്രോയറിനെ കടത്തി വെട്ടിയാലും നമ്മുടെ ബിൽഡപ്പ് അവിടെ ഒരു ഡിഫെൻഡിങ്ങിനായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ഒഫൻസീവ് ഗോൾ കീപ്പറിനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒഫൻസീവ് ഗോൾ കീപ്പേഴ്സും കയറി വന്ന ബോൾ ക്ലിയർ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു മാനേജറിൽ കണ്ടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡ്ഫീൽഡിൽ വളരെയധികം സ്പേസ് ഉണ്ട്. ഒപ്പോണൻ്റ് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡിൽ കൂടെ ഈസി ആയിട്ട് ഒപ്പോണൻറ്റിന് കയറി പോവാം. അതിൻ്റെ കാരണം നമ്മുടെ സി എം എഫ് രണ്ടും വൈഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഡിഫെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മിഡ്ഫീൽഡേഴ്സ് ഉപയോഗിച്ച് മാത്രം പ്രഷർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയും ഒക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് ബൈ.